എങ്ങനെ നോക്കിയാലും എന്റെ തീരുമാനം ശരിയാണെന്ന് എനിക്ക് തോന്നി. നാളെ തന്നെ പുറപ്പെടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ നീ വെറുതെ തമാശ പറയാൻ നിൽക്കല്ലേ? ഇനി എന്നെ വിളിക്കണ്ട, കിട്ടില്ല. അതുപോലെ എന്റെ അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ശരി, ഓഫീസിലെ സാർ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക്സ്. ബൈ. ഹലോ ഹലോ, സോണി. ആ അപർണ, വാ വാ. എവിടെയോ പോയിട്ട് വരുമെന്ന് തോന്നുന്നല്ലോ. പോയിട്ട് വരുമല്ല, പോവാൻ വേണ്ടിയാ. താനിരിക്കെ ഒരു മുംബൈ യാത്രയാ നാളെ. ആണോ? അപ്പോ കല്യാണത്തിന് മുമ്പേ ഹണിമൂണിന് വേണ്ടി രണ്ടുപേരുടെ മുംബൈക്ക് വർക്ക് വേണല്ലേ? രണ്ടുപേരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ മുംബൈക്ക് പോകുന്നത്? അല്ല, പുതിയൊരു ജോലിക്കായിട്ടാ. ഏ, അപ്പൊ നമ്മുടെ ഓഫീസിലെ ജോലിയോ? അത് ഞാൻ റിസൈൻ ചെയ്തു. റെസിഗ്നേഷൻ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് സോണിയെ ഏൽപ്പിക്കാൻ കൂടിയാ ഞാൻ ഇതിലെ വന്നത്. അപ്പോ കല്യാണോ? അത് നടക്കില്ല സോണി. അപർണ, എന്താ അപർണ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും പലതും മനസ്സിലാക്കാൻ ഞാനും വൈകിപ്പോയി. നാളെ രാവിലത്തെ ട്രെയിനിന് പോകാനാ പ്ലാൻ. എനിക്കിന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുമോ? സോണിക്ക് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ താൻ പറഞ്ഞൊന്നും എനിക്ക് ക്ലിയർ ആയില്ല. സിദ്ധു സാറുമായിട്ട് എന്തെങ്കിലും സൗന്ദര്യ പിണക്കമുണ്ടെന്ന് വെച്ച്. വെറും സൗന്ദര്യ പിണക്കമൊന്നും അല്ല സോണി. കാര്യങ്ങളൊക്കെ ഞാൻ സോണിയോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എനിക്കിപ്പോ ഒന്ന് ഫ്രഷ് ആവണം. താൻ ആ റൂം യൂസ് ചെയ്തോ. സോണി, രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഓഫീസിന് അവധി കൊടുത്തേക്ക്. ആ വിവരം സ്റ്റാഫ്സിനെ എല്ലാം അറിയിച്ചേക്ക്. എന്താണ് സാർ ഞാൻ അവധിക്ക് റീസൺ പറയേണ്ടത്? മെയിന്റനൻസോ മറ്റോ ഒന്ന് പറയാം. അതൊക്കെ ഞാൻ പറയാം. എന്താണ് സാർ ഇതൊക്കെ? സോണി, അപർണ സോണി വിളിച്ചായിരുന്നു. ഇല്ല സാർ, ഇങ്ങോട്ട് വാ. ആളേ ഇവിടെ ഉണ്ട്. അപർണ ഇവിടെ ഉണ്ടെന്ന്. ആണോ സോണി? അപ്പൊ എന്താ പറഞ്ഞേ? ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട് സാർ. സാർ ഞാൻ താമസിക്കുന്നിടത്തേക്ക് വാ. വരുന്ന കാര്യം ഞാൻ അപർണയോട് പറയില്ല. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ, വരും പറഞ്ഞാ മതി. അപ്പൊ സാർ ഇപ്പൊ വരുമല്ലേ? സോണി ശരി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. ആമേൻ.
പരിഹാരം ഞങ്ങൾക്ക് തരണമേ. സോണി, പുറത്താരോ വന്നിട്ടുണ്ട്. താനൊന്ന് പോയി നോക്കുവോ? സോണിയെ കാണാവുന്ന ആളാ. ആരാ? നിങ്ങളുടെ എം ഡി. സാർ എന്തിനാ എന്നെ കാണാൻ വന്ന്? തന്നെ അന്വേഷിച്ചല്ലോ വന്നായിരിക്കും. എന്തിന്? അതിന്റെ ആവശ്യം എന്താ? ഹലോ, ദേ വിളിക്കുന്നു, ചെല്ല്. ഞാനേ കുരിശ് വരച്ച് തീർന്നിട്ടില്ല. സോണി, സന്ധ്യാപ്രാർത്ഥനയില്ല. നമുക്ക് പിന്നെ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാം തികഞ്ഞു നിൽക്കുന്നവരല്ലേ. സർവ്വതും തികഞ്ഞവരുള്ളത് സൊണാലി ബംഗ്ലാവിലല്ലേ. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ കുടുംബത്തിന് അഭിമാനം പോരാന്ന് തോന്നിയത്. എല്ലാം തികഞ്ഞവരാന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. വിചാരത്തിലെന്തിനാ? പ്രവൃത്തിയിൽ അത്രയും ആ ഒരു ലൈനല്ലേ. ആരെയും പേടിക്കണ്ട, ആരെ അനുസരിക്കണ്ട, തോന്നും പോലെ എന്തും ചെയ്യാം. ആർക്കും വേണ്ടാത്തവര് ആരെയും അനുസരിക്കേണ്ടത്? അല്ല, മുംബൈ യാത്ര എപ്പോഴാ? രാവിലെ. പോവാൻ തന്നെ തീരുമാനിച്ചോ? പിന്നെ തമാശ പറഞ്ഞാന്ന് കരുതിയോ? പോവാൻ പറ്റില്ലെങ്കിലോ? എന്തുകൊണ്ട്? ഇയാൾ ഇവിടെ തട്ടുകടയിലല്ല ജോലി ചെയ്യുന്നത്. തോന്നുമ്പോ ഇട്ടെറിഞ്ഞിട്ടങ്ങ് പോവാൻ. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സൊനാലി. അവിടുത്തെ ചീഫ് ഫാഷൻ ഡിസൈനറായ അപർണയ്ക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ആ ജോലി വിട്ടു. അത് പറ്റില്ലെന്നാ പറഞ്ഞത്. നിയമപ്രകാരം റെസിഗ്നേഷൻ ലെറ്റർ തന്ന് ഒരു മാസം കഴിഞ്ഞു മാത്രമേ ജോലിയിൽ നിന്ന് വിട്ടുപോവാൻ പറ്റുള്ളൂ. കൂടാതെ ഇപ്പോഴെടുത്ത ഓർഡറുകളും ഉണ്ട്. ഇയാളുടെ കെയർ ഓഫിൽ അറേഞ്ച് ചെയ്ത ബിസിനസ് മീറ്റിംഗുകളും ഉണ്ട്. ഇതെല്ലാം വഴിയിൽ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോവാനാണോ? എം ഡി എന്ന നിലയിൽ എനിക്ക് ലീഗലി മൂവ് ചെയ്യേണ്ടി വരും. സാർ വേണമെങ്കിൽ ലീഗലി മൂവ് ചെയ്തോ, എനിക്കെതിരെ കേസും കൊടുക്കുമായിരിക്കും. കൊടുക്ക്, ഞാനേ ജയിലിൽ പോയി കിടന്നോളാം. സ്വന്തം സ്ഥാപനത്തിലെ ചീഫ് ഫാഷൻ ഡിസൈനറെ ജയിലിൽ കയറ്റിയ മാനേജിംഗ് ഡയറക്ടർ എന്ന പേരും കൂടി സാറിന് കിട്ടും. പപ്പ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യും. അതോടെ അദ്ദേഹത്തിന്റെ ഹാർട്ടിന്റെ ആരോഗ്യം മെച്ചപ്പെടും. പിന്നെ പപ്പ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. നീ പോവല്ലേ? മുംബൈക്ക് പോവും അല്ലേ? എന്റെ സൊനാലിയിലെ ജോലി ഉപേക്ഷിച്ച് അപ്പു പോവും. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്ന് പോ, എനിക്കൊന്ന് കാണണം. ജോലി രാജിവെക്കും അല്ലേ? നീ ആരാ? നീ ആരാന്ന്? വിടില്ല ഞാൻ. അതിനല്ല ഇത്രയും കാലം നിന്നെയും നെഞ്ചിനകത്ത് കൊണ്ടു കാണുന്നത്. പോണോ? പറ എന്നോട്ട് പോണോ അപ്പൂന്? അപ്പൂ എന്നെ വിട്ട് പോവോ? സിദ്ധുവേട്ടനെ വിട്ട് പോവാൻ പറ്റില്ല. അപ്പൂന് പോവില്ല. ഞാൻ ഹലോ. അല്ല, എപ്പോഴാ മുംബൈക്കുള്ള ട്രെയിൻ? ദേ, ഇനി മുംബൈയുടെ കാര്യം എന്നോട് മിണ്ടി പോരുത്. നിങ്ങൾക്ക് തമ്മിൽ പിരിയാൻ പറ്റില്ല, അതാണ് സത്യം. അപ്പൊ എങ്ങനാ,
അത്താഴം കഴിച്ച് ഇന്നിവിടെ അങ്ങ് കൂടുവല്ലേ? അയ്യോ ഇല്ല, ഞങ്ങൾക്ക് പോണം. എങ്ങോട്ടാ? ഒരു സ്ഥലത്തേക്ക്. എങ്ങോട്ടാണെന്നൊന്ന് പറ. അതൊക്കെ ഉണ്ട്. ഏതാ സ്ഥലം എന്നറിഞ്ഞാലേ വരുമെന്നൊക്കെ ഉണ്ടോ? ഏത് നരകത്തിലോട്ടാണെങ്കിലും അപ്പുറിയ എന്റെ വെളിച്ചപ്പാടും ഉണ്ടാവണമെന്ന് മാത്രം. ഉണ്ടാവാതിരിക്കും. സ്തുതിയായിരിക്കട്ടെ. എനിക്കറിയായിരുന്നു ഓഫീസിലേക്ക് എന്നെയും കൊണ്ട് വരാൻ പോകുന്നതെന്ന്. അത് ചുമ്മാ. സത്യമായിട്ട് എനിക്കറിയായിരുന്നു. അതെങ്ങനെ അറിയാം? അതെ, സിദ്ധാർത്ഥ് വെളിച്ചപ്പാടിന് ഏത് സമയത്തും വാളെടുത്ത് തുള്ളാൻ പറ്റിയ കോവിലാണല്ലോ ഈ സൊനാലി ഓഫീസ്. എന്റെ ബാക്കി പറ. എന്റെ ആരാന്ന് നീ പറ. എന്റെ എല്ലാം. അതെ, എങ്ങനെ നിന്നാ മതിയോ? പിന്നെ വാ വാ. അതെ, സൂക്ഷിച്ച്. വികലാംഗനാണെന്ന് മറക്കണ്ട. അതെ, മംഗലശ്ശേരി നീലകണ്ഠൻ ഈ ഊന്നുവടി ദാ ഇവിടെ ഉപേക്ഷിക്കുക കേട്ടോ. ഇനി നീയാണ് എന്റെ ഊന്നുവടി. ഡയലോഗൊക്കെ കൊള്ളാം. സൂക്ഷിച്ച് നടക്ക്. ഇന്ന് രാത്രി നമ്മള് ഇവിടെ തന്നെ കഴിയും കേട്ടോ. അപ്പൊ നാളെ രാത്രിയോ? നാളെ രാത്രി നമ്മള് ഇവിടെ തന്നെ കഴിയും. അതേസമയം മറ്റന്നാള് മറ്റന്നാള് രാത്രി നമ്മള് തീർച്ചയായിട്ടും ദാ ഇവിടെ തന്നെ അങ്ങ് കഴി. കേട്ടോടി വിളിച്ചപ്പാടേ. പോരട്ടെ പോരട്ടെ. ഉറക്കം വരുന്നെങ്കി കിടന്നോളൂ. എനിക്ക് ഉറക്കം വന്നിട്ടല്ല. സിദ്ധു എപ്പ പോയതാ ഇവിടുന്ന്? എത്ര നേരമായി? എവിടെ പോയിന്നൊന്ന് അന്വേഷിക്കെങ്കിലും ചെയ്തൂടെ? മഞ്ജു അന്വേഷിക്കുന്നുണ്ടല്ലോ. ഫോണിൽ അവനെ കിട്ടുന്നില്ല. ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറ. അവൻ എവിടെയുണ്ടെന്ന് നോക്കാൻ. എന്നോട് ചോദിച്ചിട്ടല്ല അവൻ പോയത്. അതുകൊണ്ട് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതെന്തൊരു സ്വഭാവമാ, എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പു വളരെ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിരുന്ന ആളാ. അവളെ ഈ വീട്ടിൽ വന്ന് കയറുന്നത് ഐശ്വര്യമാണെന്നൊക്കെ പറഞ്ഞത് മറന്നുപോയോ? നിങ്ങളൊക്കെ എത്ര തിരിച്ചും മറിച്ചും പറഞ്ഞാലും എനിക്കൊരൊറ്റ ഉത്തരേ ഉള്ളൂ. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഞാൻ നടത്തുകയില്ല. ഇത് പിടിവാശിയല്ല, ദുർവാശിയാ. പപ്പ മറ്റാർക്കോ വേണ്ടി സംസാരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. മഞ്ജു പിന്നെ എങ്ങനെയാ പറയാതിരിക്കുന്നത്? ഇത് ഇന്നലെ തീരുമാനിച്ചതുപോലെ എനിക്കിപ്പൊ തോന്നുന്നത്. രാത്രി കുറച്ചൊന്നും അല്ലല്ലോ കുടിച്ചത്. ഇങ്ങനൊരു തീരുമാനം ഞങ്ങളോട് പറയാനുള്ള ധൈര്യം കിട്ടാനായിരുന്നോ പപ്പ അത്രയും കുടിച്ചത്? പുതിയ കഥകൾ മെനയണ്ട. എത്ര സന്തോഷമായിട്ടാണെന്നോ രാവിലെ അമ്പലത്തിൽ പോയത്. നല്ലതുപോലെ തൊഴാനായി, ഉദ്ദേശിച്ച വഴിപാടെല്ലാം നടത്തി, എന്നിട്ട് ഇവിടെ വന്നപ്പോ. ഒരു കാര്യം ചെയ്, പ്രസാദിച്ച ദൈവങ്ങളോട് പറ മോന്റെ മനസ്സ് മാറ്റിത്തരാൻ. അവനായിട്ടെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ദൈവങ്ങൾ സഹായിക്കട്ടെ. ദോഷം കിട്ടുന്ന കാര്യങ്ങളാണല്ലോ പിന്നെയും പറയുന്നത്. മാറ്റേണ്ടത് മോന്റെ അല്ല, പപ്പയുടെ മനസ്സാ. കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ എന്റെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടാവില്ല. ആരും അത് ആഗ്രഹിക്കുകയും വേണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. എന്റെ കയ്യിൽ ഇല്ല മോൻ. പപ്പ കാരണമാണ് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എവിടെയാണെന്ന് വെച്ചാ പോയി കണ്ടുപിടിച്ചോണ്ട് വാ.
എന്നോട് ആജ്ഞാപിക്കുകയാണോ? പിന്നെ അപേക്ഷിക്കേണ്ട കാര്യം എന്താ? മമ്മിയുടെ പ്രിയപുത്രനല്ലേ, എന്നിട്ട് ഒരു വാക്ക് ചോദിക്കാതല്ലേ അവൻ പോയത്? ഞാൻ അമ്പലത്തിൽ നിന്ന് വരാൻ പോലും കാത്തു നിൽക്കാതെ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സിദ്ധുവിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്. മനസ്സ് വേദനിച്ചിട്ടല്ല, എന്നോടുള്ള വൈരാഗ്യം കാരണം അവനിവിടുന്ന് ചാടിത്തുള്ളി പോയത്. ഒന്നും കേൾക്കണ്ട, എനിക്ക് എന്റെ സിദ്ധുവിനെ കാണണം. ഇനി ഞാനങ്ങാ പറയ പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് പറയൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വേണമെങ്കിൽ അവൻ തിരിച്ചു വരും. ആർക്ക് വേണമെങ്കിൽ? മോനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് പറയുന്നത് കേട്ടില്ലേ? അത്ര വലിയ വിഷമമാണെങ്കിൽ മഞ്ജു പോ അവന്റെ കൂടെ. പോകാൻ തന്നെയാ എന്റെ തീരുമാനം. അതാ നല്ലത്. നേരം വെളുക്കുന്നതിന് മുൻപ് എന്റെ മോനെ വീട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകും. പോകാൻ പറഞ്ഞില്ലേ? ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വേണ്ട പ്രഭേ. അയ്യോ, ഇതാകെ തണുത്തിരിക്കല്ലേ, ഒന്ന് ചൂടാക്കി കൊണ്ടുവാ. അത്താഴപ്പഷ്ണി ഇളകാതെ കൊണ്ടുവാ. എനിക്ക് വേണ്ട പ്രഭേ, ആഹാരം ഇറങ്ങില്ല, അതുകൊണ്ടാ രാത്രി ഇത്രയായിട്ടും അപ്പുനെ കാണാനില്ല. ഞാൻ എങ്ങനെ അത്താഴം കഴിക്കുന്നേ? അത് പോയിന്റ്. എന്ത് പോയിന്റ്? ആമി അവളെ നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുവാന്ന് അറിയാത്തവളൊന്നും അല്ലല്ലോ. അതുപോലെ അവള് വരാതെ ഒന്നും കഴിക്കൂലെന്നും അറിയാം. ഈ നേരം വരെയായിട്ടൊന്ന് വിളിച്ചോ, ഒരു മെസ്സേജ് അയച്ചോ അവള്. അപ്പൂനെന്തേലും പറ്റിയോന്ന് എന്റെ ഇപ്പോഴത്തെ പേടി. ആമി ഒന്നും മിണ്ടാതിരുന്നേ. ആമി അപ്പൊ ഏതെങ്കിലും കൂട്ടുകാരികളെ ക്യാമ്പിലെത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അവള് അവിടെ ഇപ്പൊ അടിച്ചു വിളിക്കായിരിക്കും. കറങ്ങാൻ അത്ര നിർബന്ധമാണെങ്കിൽ അത് ഇവിടെ ഒന്ന് വട്ടം കറങ്ങിക്കോ. അതിന് പറ്റിയ മൂഡിലാണല്ലോ, അല്ലാതെ വണ്ടി എടുക്കണ്ട. ആമി നന്ദിയില്ലാത്ത പെണ്ണാവള്. അല്ലെങ്കിൽ ഇത്ര നേരമായിട്ട് ആമീനൊരു മിസ് കോളിങ്ങിൽ അവളെ അടുപ്പിക്കൂലേ. ഇനിയിപ്പോ നേരം വിളിക്കുമ്പോ എവിടെന്നെങ്കിലും കേറി വരൂ. അന്നേരം ആമീടെ സ്ഥാനം എന്താണെന്ന് ആമി കാണിച്ചു കൊടുക്കണം. മര്യാദ പഠിപ്പിക്കണം അവളെ. രാത്രി വല്ലടത്ത് പോയി കിടന്നിട്ട് എന്റെ പൊന്നെ എനിക്ക് നാവ് ചൊറിഞ്ഞു വരുന്നു. ആമി വല്ലടത്തും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിയേ. ഇതുകൂടി കഴിക്കുമോ കേട്ടാ, ചൂടാകട്ടെ. എന്നാ കറി? ഒരിക്കലും ഇതുപോലെ നമ്മള് രാത്രിയിലൂടെ വന്നോർക്കുണ്ടോ? സോളമൻ സോഫിയോട് പ്രണയം തുറന്നു പറഞ്ഞ ദിവസല്ലേ, അതങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലല്ലോ. മമ്മി ഒന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. ആമയെ വിളിക്കണമെന്ന് എനിക്കും തോന്നുന്നുണ്ട്. പാവത്തിനോട് വഴക്കിട്ട് ഇറങ്ങിയതല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, വിളിച്ചാ നമ്മൾ എവിടെയാന്ന് ചോദിക്കും. എങ്ങനെ പറയാതിരിക്കുക, രണ്ടാളും കൂടെ ഉടനെ ഇങ്ങോട്ട് വരും ചെയ്യും, പിന്നെ നമ്മുടെ പ്ലാനൊന്നും നടക്കാതെ വരും. പ്ലാനോ? ഞാൻ ചിലത് മനസ്സിൽ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മൾ എത്ര ഒളിച്ചു താമസിച്ചാലും രണ്ടു ദിവസം കഴിയുമ്പോ പപ്പ അറിയും നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടെന്ന്. ഇപ്പോഴത്തെ സ്വഭാവം വെച്ച് പപ്പ അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല. ആ നിമിഷം ഇവിടെ വന്നിട്ട് നമ്മളോട് അങ്ങ് ഇറങ്ങിപ്പോവാൻ പറയും. ഒരുമിച്ച് താമസിക്കാൻ നിങ്ങൾ തമ്മില് എന്താ ബന്ധമെന്ന് ചോദിക്കും. വിവാഹം കഴിക്കാനിരിക്കുന്നവർ എന്ന് പറയുന്നത് ഒരു ബന്ധം അല്ലല്ലോ. പക്ഷെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാലോ പിന്നെ പപ്പ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്നു ഉടനെ. സിദ്ധാട്ട,
നാളെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നു. പിന്നെ നാളെ അവധി ദിവസം ആയതുകൊണ്ട് മറ്റന്നാൾ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നു. നമ്മുടെ കല്യാണം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. സത്യമായിട്ടും? നാളെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമോശമാവുന്ന ഒരു തോന്നൽ. നമ്മുടെ അമ്മമാരെ പിന്നെ അറിഞ്ഞാൽ മതി ഈ വിവരമൊക്കെ. എന്നാലേ നാളെ ഒരു താലി വാങ്ങി അമ്പലത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിയാലോ?